നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ അച്ചുതണ്ട് മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം ചെരിയുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനം അനുസരിച്ച് ഭൂമിയുടെ അച്ചുതണ്ടിൽ 31.5 ഇഞ്ചിന്റെ ചെരിവുണ്ടായതായാണ് വിവരം. സിയോൾ ദേശീയ സർവകലാശാലയിൽ കി വിയോൺ സിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഭൂമിയിൽ ഭൂഗർഭജലത്തിന്റെ കുറവ് ഭ്രമണത്തിന്റെ അച്ചുതണ്ടിനോട് ചേർന്ന ഭാഗത്തെ 80 സെന്റിമീറ്റർ കിഴക്കോട്ടേക്ക് നീക്കിയതായാണ് തെളിഞ്ഞത്. 1993 മുതൽ 2010 വരെയുള്ള കാലയളവിലാണ് പഠനം നടന്നത്. ഈ സമയത്ത് മനുഷ്യന്റെ അമിതമായ ഭൂഗർഭജല ഉപയോഗം ഭൂമിയിൽ ആകെയുള്ള ഭൂഗർഭജല അളവിൽ മാറ്റം വരുത്തി. 2150 ജിഗാടൺ ഭൂഗർഭജലം ഈ സമയത്ത് മനുഷ്യൻ പമ്പ് ചെയ്ത് പുറത്തെടുത്തു. ഇത്രയധികം ജലം പുറത്തെടുത്തത് ഭൂമിയിൽ സമുദ്രനിരപ്പ് 0.24 ഇഞ്ച് കൂടാൻ ഇടയായി. ഇത് ഭൂമിയുടെ അച്ചുതണ്ട് ഭാരവൃദ്ധിയാനത്താൽ പ്രതിവർഷം 4.36 സെന്റിമീറ്റർ നീങ്ങാൻ ഇടയായി. മഞ്ഞുപാളികൾ ഉരുകുന്നതിനേക്കാൾ ഗൗരവകരമായ പ്രതിഭാസമാണ് ഇത്തരത്തിൽ അച്ചുതണ്ട് നീങ്ങുന്നത്. ഭൂഗർഭജലം വലിച്ചെടുക്കുന്നതിൽ മുന്നിലുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നതാണ് പഠനത്തിലെ മറ്റൊരു കണ്ടെത്തൽ. പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് ഇത്തരത്തിൽ ഭൂഗർഭജലം എടുക്കുന്നതിൽ മുന്നിൽ. ഭൂമിയിലെ കാലാവസ്ഥയിൽ ഈ ഭൂഗർഭജല ചൂഷണം കാരണമുള്ള ചെരിവ് വഴി പ്രശ്നമുണ്ടാകില്ല. എന്നാൽ തുടരെ ഇത്തരത്തിൽ ജലചൂഷണം നടത്തിയാൽ ഭാവിയിൽ ഇത് പ്രശ്നമായേക്കാം. സുസ്ഥിരമായ ജലപരിപാലന രീതിയുടെ ആവശ്യകത ഈ പഠനം വഴി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിലെ സമീപകാല ചെരിവ് വിവിധ കാലാവസ്ഥാ സീസണുകളെ ഉടനടി തച്ചുടച്ചു മാറ്റില്ലെങ്കിലും ഭാവിയിൽ ആഗോള കാലാവസ്ഥ രീതികളെ സ്വാധീനിച്ചേക്കാം എന്നാണ് നിഗമനം. ഭൂഗർഭജല ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുമുണ്ട് എന്നത് ഭൂഗർഭജല ഉപഭോഗത്തിൽ സുസ്ഥിര പാത രാജ്യം പിന്തുടരേണ്ടതുണ്ട് എന്ന സൂചന നൽകുന്നു. കാർഷിക ആവശ്യങ്ങൾക്കടക്കമാണ് ഭൂഗർഭജലത്തെ മനുഷ്യൻ കൂടുതലായി ആശ്രയിക്കുന്നത്. ഭൂഗർഭജലത്തിന്റെ പുനർവിതരണമാണ് ഭൂമിയുടെ ഭ്രമണത്തെ പ്രധാനമായും ബാധിച്ചത്. 2016 ജലപ്രവാഹങ്ങൾക്ക് ഭൂമിയുടെ ഭ്രമണത്തെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. എന്നാൽ ഭൂഗർഭജലത്തിന് ഭ്രമണത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നത് ആദ്യമാണ്. ഭൂഗർഭജല വിന്യാസത്തെ ആധാരമാക്കി ഭൂമിയുടെ ഭ്രമണ ധ്രുവത്തിലുണ്ടാകുന്ന മാറ്റമാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത്. ആദ്യം മഞ്ഞുപാളികളെയും ഹിമാനികളെയും ആസ്പദമാക്കിയായിരുന്നു പഠനം. അച്ചുതണ്ടിന്റെ സ്ഥാനം മാറുന്നത് ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ നീങ്ങുന്നതിന് കാരണമാകുന്നു. ധ്രുവചലനം, അതായത് പോളാർ ഡ്രിഫ്റ്റ് എന്ന പ്രതിഭാസം, ആഗോള കാലാവസ്ഥയെ ബാധിക്കും. ആഗോള താപനം ധ്രുവചലനങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട്.